വർക്കലയിലെ പാരാഗ്ലൈഡിംഗിനിടെ ഉണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു. പാരാഗ്ലൈഡിംഗ് ട്രെയിനർ, കമ്പനി ജീവനക്കാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പാരാഗ്ലൈഡിംഗ് കമ്പനിക്കെതിരെയും കേസെടുത്തു. കമ്പനി ഉടമ ഒളിവിലാണ്. ചൊവ്വാഴ്ച വൈകിട്ടാണ് വർക്കല പാപനാശത്ത് പാരാഗ്ലൈഡിംഗിനിടെ അപകടമുണ്ടായത്. സംഭവത്തിൽ പാരാഗ്ലൈഡിംഗ് ട്രെയിനർ സന്ദീപ്, പാരാഗ്ലൈഡിംഗ് കമ്പനി ജീവനക്കാരായ ശ്രേയസ്, പ്രഭുദേവ് എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും ഫ്ലൈ അഡ്വഞ്ചേഴ്സ് സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. എന്നാൽ കമ്പനി ഉടമകൾ ഒളിവിലാണ്. അതേസമയം കേസന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടന്നതായാണ് സംശയം. അപകടത്തിൽ പരിക്കേറ്റ കോയമ്പത്തൂർ സ്വദേശിനിയായ പവിത്രയിൽ നിന്ന് പാരാഗ്ലൈഡിംഗ് ജീവനക്കാർ സ്റ്റാമ്പൊട്ടിച്ച വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിച്ചിരുന്നു. ആശുപത്രി ജീവനക്കാരി എന്ന വ്യാജേനയാണ് ഒപ്പിട്ട് വാങ്ങിയത്. പാരാഗ്ലൈഡിംഗ് നടത്തുന്നതിനിടെ കോയമ്പത്തൂർ സ്വദേശിയായ യുവതിയും ഇൻസ്ട്രക്ടറും ഹൈമാസ് ലൈറ്റിൽ കുടുങ്ങുകയായിരുന്നു. പാപനാശത്ത് അനുമതിയില്ലാതിരുന്ന പാരാഗ്ലൈഡിംഗ് കമ്പനിക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.